ഈ പാരമ്പര്യത്തിൽ ഷഹാദത്തിന് പ്രസക്തിയില്ല സഹോദരങ്ങളെ. അഹ്ലു സുന്നക്കാണ് ഷഹാദത്തിന് പ്രസക്തി. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്തിനെ മൂടിവെക്കുക എന്നതാണ് ജൂതന്റെ ലക്ഷ്യം. അതിനാണ് ഷിയത്ത് ഉണ്ടാക്കിയത്. ഷിയത്ത് ഉണ്ടാക്കിയത് എന്തിനാണ്? ജൂതൻ ഇസ്ലാമിന്റെ ഒന്നാമത്തേതും അടിസ്ഥാനപരവുമായ ഷഹാദത്തിനെ മൂടിവെച്ച് മുസ്ലിം ഉമ്മത്ത് അത് ചർച്ച ചെയ്യാൻ പാടില്ല. അതേ സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. ജൂത സമൂഹം മുസ്ലിം സമൂഹത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഏതാണ്ട് ഒരു 1000, 1200, 1300 കൊല്ലമായി നിസ്കാരത്തെ പറ്റിയുള്ള ഗഹനമായ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ദർസിലെത്തിയാലും മദ്രസയിലെത്തിയാലും അറബി കോളേജുകളിൽ എത്തിയാലും നിസ്കാരത്തെ പറ്റിയുള്ള അധ്യാപനങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, നമ്മള് പഠനക്കാരല്ലേ, നമുക്ക് പഴയകാല ദർസി സംവിധാനങ്ങൾ അറിയുന്നവരല്ലേ. നമ്മൾ ദർസിലെത്തി ആദ്യം എന്താ ഓതുക? മുത്തഫരിത് പരിചയമില്ലാത്തവരുണ്ട്. ആരെങ്കിലും പഴയ ആൾക്കാർ പുതിയ ജനറേഷൻ അറിഞ്ഞു വന്നാൽ തിരിഞ്ഞില്ല. മുത്തഫരിത്തിൽ ഒന്നാമത്തെ പാഠം എന്താണ്? ബാബു സല നിസ്കാരത്തിന്റെ അധ്യായം. ഇവിടെ പോയി ബാബു ഷഹാദ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓതുക നൂറുള്ള ബിസാറാണ്. നൂറുള്ള ബിസാറിൽ ഒന്നാമത്തെ പാഠം എന്താണ്? ബാബു സല നിസ്കാരത്തിന്റെ അധ്യായം. ബാബു ഷഹാദ് എവിടെ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓതുക ദർസിലെത്തിക്കഴിഞ്ഞാൽ ഉംദത്തു സാലിഖി. പഴയ ആൾക്കാർക്ക് അറിയാം എന്താണ് ഉംദന്റെ ആദ്യത്തെ പാഠം? ബാബു സല നിസ്കാരത്തെ സംബന്ധിച്ചുള്ള അധ്യായം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഉയർന്ന നിലവാരത്തിലും ഒരു ഒരു മുസ്ലിയാർ സ്റ്റൈലിൽ എത്തുമ്പോൾ ഫത്വഹുൽ മൊയിനാണ് ഓതുക. നമ്മൾ പഴയ ആൾക്കാരൊക്കെ പള്ളി ദർസുകളിൽ, പണ്ടൊക്കെ നമ്മളൊക്കെ പള്ളി ദർസുകളുള്ള സ്ഥലത്തൊക്കെ സാധാരണക്കാരൊക്കെ ഏതാണ്ട് ഫത്വഹുൽ മൊയിൻ ഒക്കെ ഓതിയവരായിരിക്കും. ഫത്വഹുൽ മൊയിൻ പ്രശസ്തമായ ഷാഫി മദ്ഹബിലെ പ്രശസ്തമായ ഒരു ഫിഖ് ഗ്രന്ഥമാണ്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ. എന്താണ് ആദ്യത്തെ പാഠം? ബാബു സല നിസ്കാരത്തിന്റെ അധ്യായം. ബാബു ഷഹാദ എവിടെ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊയ്ലിയാരായാൽ അയാൾ ഓതുന്നത് മഹല്യ ദർസുകളിൽ, വലിയ വലിയ ദർസുകളിൽ ഉസ്താദുമാരാവും അപ്പോഴേക്ക്. എന്താണ് മഹല്ലി? മഹലിന്റെ ഒന്നാമത്തെ പാഠം ബാബു സല. അവിടെയും ബാബു ഷഹാദ് എവിടെ? ദീനുൽ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം കൊണ്ട് തുടങ്ങാൻ ഈ ഉമ്മത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദീനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യം 5 നമുക്ക് എല്ലാവർക്കും അറിയാം, പാടി പഠിച്ചതാണ്. അതിൽ ഒന്നാമത്തത് ഷഹാദത്താണ്. ഷഹാദത്തിന് നമ്മളെ നാടൻ ശൈലിയിൽ ഒരു അർത്ഥം വെച്ച് പഠിച്ചു വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് പ്രാഥമിക മദ്രസകളിലായാലും സെക്കൻഡറി മദ്രസകളിലായാലും ദർസുകളിലായാലും അറബി കോളേജുകളിലായാലും പിന്നെ ചർച്ച ചെയ്തത് കംപ്ലീറ്റ് നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നാം വളരെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയട്ടെ, 100 കൊല്ലത്തിന് ഇപ്പുറത്താണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ കേരളക്കാർ കേൾക്കാൻ തുടങ്ങിയത്. 100 കൊല്ലത്തിന് ഇപ്പുറത്ത്, 1435 കൊല്ലം പഴക്കമുണ്ട് കേരളത്തിൽ ഇസ്ലാം. ചരിത്രപരമായി 1435 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് ചരിത്രം പരിശോധിച്ചാൽ. ഈ 1435 കൊല്ലത്തിൽ ആദ്യത്തെ 35 കൊല്ലം നമ്മൾ വിട് പ്രാഥമിക കാര്യം. ആ സംഘം വന്നപ്പോൾ കേരളത്തിലെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ചിലർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രാഥമികമായ ചില കാര്യങ്ങൾ അന്നത്തെ മലയാള ഭാഷ അനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ആ വന്നവർ പോയി. പിന്നെ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വരുന്നത് മുഴുവനും ആരാണ്? യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകളും ബിസിനസ്സുകാരുമാണ്. യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകളും ബിസിനസ്സുകാരുമാണ് പിന്നെ കേരളത്തിൽ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകൾ ഷഹാദത്തിനെ സംബന്ധിച്ചല്ല നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള അഴ്മാനുകളെ പരിചയപ്പെടുത്തി തരികയും ഷഹാദത്തിനെ വെറും ഒരു ദിക്ര് ചൊല്ലൽ, സ്വലാത്ത് ചൊല്ലൽ പരിപാടിയാക്കി തരികയും ആ സൂഫി ഷെയ്ഖുകൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഖബറുകളെ പഴയകാല വദ് സുവാഇന്റെ പാരമ്പര്യത്തിൽ ഉൾപ്പെടുത്തി ഷഹാദത്തിനെ ബാത്തിലാക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. എന്ന് പരിശോധിക്കുക ചരിത്രം. നമ്മൾ അത്ര വിവരം കെട്ടവരല്ലോ. ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടമല്ല. പഴയ കാലഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ സമീപിച്ച് കിതാബ് തുറന്നു വെച്ചിട്ട് മാസങ്ങളോളം വായിക്കാൻ മെനക്കണം. ഇന്നത് വേണ്ട. 10 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് അവരുടെ കയ്യിലുള്ള കുന്ത്രാണ്ട പെട്ടി എടുത്തിട്ടൊന്ന് മുട്ടിയിട്ട് ഒരു 500 കൊല്ലം മുമ്പുള്ള കഥയൊന്ന് പറഞ്ഞതാ മോനെ എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള മോൻ പറഞ്ഞു തരും. അതാണ് ലോകം. ഇങ്ങനെ
Kerala Tinder and Yuru Alam Mumbula, Iron Gulam Gulam Mumbula, Kadano, Varna, Avan Takataka, Adicheta, Iron Gulam Mumba, Kerala Tinder, Cheritra, Vida, Pan, Monetarium, Pedro, 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 Nam Chindikayim, Shadikayim, Jay in the Vishemida Angana Sudir Kamaya, Ayrati, Idnuti Ambad, Varshatinum, Varsham Bekalam, Yemenin in the one Sufi, Sheikhul in the Gitia, Nuskar and Nombuzakat, Hajile, Madhabi, Pachabum, Shahadat in the Dressil, Laida Hidal the Kabagaram, Vikurum, Muhammad Rasul the Kabagaram, Salatum, Adarat, Miaratanaki, Uba Purta in Cheda, or Parambiramanam Kulad. Adilin Vetestamai, Muru Gulatini Porta, Selefia to Anaporana, Islamin or Nangaidia Mundanum, Nangaidia Mundan, Ida Hidilla, Mate Part, Mohammed Rasurulayan and Nom, Adilula Shahada, Tauhidirula Shahada, Tunisala Tirula Shahada Tuman and Nom, Artagur Pamaya Chinda, Muru Gulatini Portana, Kerala Telemusimina Kandagan, the Puramakan Judan Samadikula. The Puramakan Judan Samadhi Kaila, I think the Novogalum Vedanagalum Uribadanam Sahikunamunda Adi Katang Katamai Manasaki Kandavishaman, Namidinu Parnitunda Law, Patinun Varshakalam, Bumana Petashraful Kalkin, Nubuva Tinda Navu Vandana, Pratamika with the article Kaila Hilda would pitch to the Arika Arabic Abu Bakr Siddiq in a pole, Usman binul Afana pole. Abu Ubaidatul Jarrahina Pole, Talhatu bin Ubaidullah Pole, Khadijatul Kubraya Pole, Aliyul Murtalaya Pole, Pragel Perum, Pragel Pamadigalumaya, Buddhium, Chindayum, Taravadikavum, Angetatan, Nalla quality, Mulla Manishar Gana, Shaval Kalkal, I had a little picture to the Padinun the Varshar too. I'm not going to Padinun the Varsham, Nubut, another Alpadamata Vaisila, Ambaton Vaisa, wherever Unpatipika Patilla, what is Subhanallah, the Subhanan, but Pichatilla, and Yagil, Padinun the Kolam, what is Hamdurilla, but Pichatilla, Redrakat and Skirikam, but Pichatilla, Zakatu, Pichatilla, Nombu, Pichatilla, Haju, Pichatilla, Padinun the Kolakalam, Burum, Laida, Hilala, Laida, Hilala, Namur in the Laida, Hilala, Law, La, the Varan. Muslim, I am Engil Pinna Padino Varsher to the Indian. A three in simple and a guide Mingil. Ashtabul Kalk Padino Varsham, Ashtabul Kalkinakonda La Huatani Pitcher in the name. In the Padino Namata Varsham, Nubuatinde, Padino Nam Varsham, Ashtabul Kalkinde, Ambaton Namata Vaisin and a Mirage and does another. Mehraj and Dagan, Indian Mehraj and Diet, Allah Subhanahu wa Ta'ala, Laila Hidal and the Puru, the Provatek and the Kandu and the Ainu Yakina Kan, Yakin Moon of the Rama, on the Ilmul Yakin, Dandamata the Ainu Yakin, Moonamata the Hakul Yakin. Quran Al Hakumut Takasur, Hatta Zurtumul Makabir. كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها ثم لتربنها عين اليقين ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമസ്കാരം നോമ്പ് സക്കാത്ത് പറ്റി ഇതിന് ബന്ധമില്ല അതുകൊണ്ട് നമുക്ക് പരിചയമില്ല നമുക്കത് പരിചയമില്ല ഈ മൂന്ന് കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഇൽമുൽ യഖീനാ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹി എന്താണെന്ന് പഠിച്ച് യഖീനാക്കുക രണ്ടാമത്തേത് ഐനുൽ യഖീനാ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്താണെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങൾ കണ്ടിട്ട് യഖീനാക്കുക അങ്ങനെ Lila didn't the triple the Kinakan, the Spimalavana, Lila, 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 the Chelana, the Pinin, Lila. Adana Musali Sanatu was Salamina, Tunisina, Ilmich, and Ilunga Ludipits, the Lautala, Lila Hidala, I knew Yakinakan. I knew Yakin, and the Malayati Pranikarila. Ilmul Yakin or Nya, Lila Hidala, Ladangi, the Yatar Tangle, Pramanangal, which won the Padikiga. I know you mean in the Varanyal, Laila Hilala Padicha Garinyal, at the Zainam Dina Jibi, the Til Pravartika Maki, and Dupamangalanda Kirkiga.
ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാലോ ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, എൻ്റെ എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ വേറൊരു വിഷയവും ഇല്ല എന്ന മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ മുഹ്സിനായിട്ട് മരിക്കുക. അല്ലാഹു അക്ബർ.